Hi students, welcome to our new class. This is our main item. Discuss the ledger. Accounting cycle is the second stage. Ledger is the last class. We will see the journal. Journal complete details. We will see the journal. We will see the ledger account. What is the meaning of ledger? The word ledger is derived from the Dutch word ledger. It means to lie. Therefore, ledger means a book in which various accounts are kept. Appo adu French Dutch word aanu ledger nalladu. Adil ninnaanu ee oru vaakku vannirikkunnathu. Adayathu adinte meaning ennu parayunnathu oru bhagathekku vekkuka. Adu avada kadakkuka nalla oru meaning alla ennulla meaning aanu avada parayunnathu. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താണ് ലെഡ്ജർ മീൻസ് എ ബുക്ക് ഇതൊരു ബുക്ക് തന്നെയാണ് ഇൻ വിച്ച് വേരിയസ് അക്കൗണ്ട്സ് ആർ കെപ്റ്റ് ഒരുപാട് അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യുന്ന ഒരു ബുക്കിനെയാണ് എന്ത് പറയുന്നത് ലെഡ്ജർ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് സിമിലർ ട്രാൻസാക്ഷൻ അറ്റ് വൺ പ്ലേസ് അതാണ് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എല്ലാ ട്രാൻസാക്ഷൻ്റെയും അതായത് സിമിലർ നേച്ചറിലുള്ള ഒരേ കാര്യത്തിനെക്കുറിച്ച് ട്രാൻസാക്ഷൻസ് പല ഡേറ്റുകളിൽ പല ഭാഗങ്ങളായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇതിനെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു സമ്മറിയാണ് നമുക്കിവിടെ അതായത് ഒറ്റ പ്ലേസിൽ നോക്കിയാൽ തന്നെ ആ ഒരു മാസത്തെ കംപ്ലീറ്റ് ആ ഐറ്റത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ഇൻ ദ വേർഡ്സ് ഓഫ് ഫീൽഡ് ഹൗസ് ആർതർ ലെഡ്ജർ ഈസ് ദ പെർമനൻ്റ് സ്റ്റോർ ഹൗസ് ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻസ് അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പെർമനൻ്റ് സ്റ്റോർ ഹൗസ് ഒരു ബിസിനസ്സിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നോ അതിനെല്ലാം എന്നേക്കുമായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്റ്റോർ ഹൗസ് ആണ് എന്ത് ലെഡ്ജർ എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് എല്ലാ ട്രാൻസാക്ഷൻ്റെയും ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഇവിടെ തിരഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സക്കല ട്രാൻസാക്ഷനും കിട്ടും ഇനി വേറെ എവിടെയും നമുക്ക് തിരയാനില്ല അപ്പോൾ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് അക്കൗണ്ട് ടൈറ്റിൽ ഈസ് നോൺ ആസ് എ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് അപ്പോൾ ഈ ലെഡ്ജറിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര അക്കൗണ്ടുകളുണ്ടോ അതായത് നമ്മൾ എത്ര ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും അക്കൗണ്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ സമ്മറി ബ്രീഫായിട്ടുള്ള ആ ഒരു സ്റ്റോർ ഹൗസ് എല്ലാം കംപ്ലീറ്റ് ലിസ്റ്റായിരിക്കും ഈ ലെഡ്ജറിൽ കിട്ടുക ഇൻ ദ ലെഡ്ജർ ഓൾ ട്രാൻസാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ആൻഡ് റെക്കോർഡഡ് അണ്ടർ സ്യൂട്ടബിൾ ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ എ സമ്മറൈസ്ഡ് ഫോം അപ്പോൾ എത്ര ട്രാൻസാക്ഷൻ നടന്നാലും ആ നടന്ന ട്രാൻസാക്ഷനെ എന്താ ചെയ്യുന്നത് ക്ലാസിഫൈ ചെയ്യും തരംതിരിക്കും ഏതൊക്കെ ഐറ്റംസ് എന്തൊക്കെയാണ് വരുന്നത് എവിടെയൊക്കെ എഴുതേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്യും എന്നതിന് ശേഷമാണ് അതിനെന്ത് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്നത് അണ്ടർ സ്യൂട്ടബിൾ ഹെഡ്സ് അതിനനുയോജ്യമായ ഒരു ഹെഡിങ് കൊടുത്തുകൊണ്ട് ആ ഹെഡിൽ പോകേണ്ട ഐറ്റംസ് എല്ലാം അങ്ങോട്ട് പോകും മറ്റുള്ള ഹെഡിലേക്ക് പോകേണ്ടത് മറ്റുള്ള ഭാഗത്തേക്ക് പോകുന്നു അങ്ങനെയെല്ലാം തരംതിരിച്ച് റെക്കോർഡ് ചെയ്യുന്നു സോ ദസ് ഇറ്റ് കണ്ടെയ്ൻസ് accounts of assets expense income or persons which have taken place during a specified period oru particular time period il nadanna transactione asset galayittum expense aayittum adhe pole person aayittum ella nammal taram thirichu oru pratheeka book ilekku post cheyunu in short ledger is a collection of accounts it is the book of secondary entries അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും ലെഡ്ജർ എന്താണ് ഒരുപാട് അക്കൗണ്ടുകളുടെ ഒരു കൂട്ടം ഒരു കളക്ഷനാണ് ലെഡ്ജർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ലെഡ്ജറിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് ദ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രീസ് അപ്പോൾ ഏത് ബുക്കിനെയാണ് നമ്മൾ പ്രൈം എൻട്രി എന്നറിയപ്പെടുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നറിയപ്പെട്ടത് അതേതാണ് ജേണലാണ് അല്ലേ ജേണലിലാണ് ആദ്യമായിട്ട് ട്രാൻസാക്ഷനൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി പ്രൈമറി എൻട്രി ഒറിജിനൽ എൻട്രി എന്നൊക്കെ പറയുന്നത് ജേണലും ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി എന്ന് പറയുന്നത് ലെഡ്ജറുമാണ് അപ്പോൾ ഇതാണ് ലെഡ്ജർ എന്ന് പറയുന്നത് ഇനി ഇതിൽ വരുന്ന ഒരു ടേമാണ് പോസ്റ്റിംഗ് എന്താണ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് ഫോർ ഈച്ച് പേഴ്സൺ ആൻഡ് ഈച്ച് ഐറ്റം ഓൺ സെപ്പറേറ്റ് പേജസ് ഇൻ ദ ലെഡ്ജർ ലെഡ്ജറിൽ
ഓരോ സെപ്പറേറ്റ് പേജിലും എന്താ കാണിക്കുന്നത്, ഓരോ ട്രാൻസാക്ഷനും പറ്റിയ കാര്യങ്ങൾ, ഓരോ വ്യക്തികൾ, എത്ര ഇടപാട് നടന്നാലും അതിനെല്ലാം ഓരോ പേജുകളായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. ദെൻ ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ദാറ്റ് പേഴ്സൺ, ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നാലും, അല്ലെങ്കിൽ ഒരു ഐറ്റവുമായി ബന്ധപ്പെട്ട് എത്ര തന്നെ ട്രാൻസാക്ഷൻ നടന്നാലും, അത് റെക്കോർഡഡ് ഇൻ ദ ജേണൽ ആർ ട്രാൻസ്ഫേർഡ് ടു ദ കൺസേൺഡ് അക്കൗണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ ജേണലിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ആ റെക്കോർഡ് ചെയ്തതിനൊക്കെ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചാൽ, ഒരു ട്രാൻസാക്ഷൻ നടന്നു, സേ കമൽ ആർ ട്രാൻസ്ഫർ ടു കമൽസ് അക്കൗണ്ട്. ഒരു ഡെറ്ററാണ് കമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ കമലുമായി ബന്ധപ്പെട്ട് വരുന്നതെല്ലാം കമൽസ് അക്കൗണ്ടിൽ, ക്യാഷ് അക്കൗണ്ട് എളുപ്പം പറയാവുന്നൊരു കാര്യമാണ്. എന്താണ്, ക്യാഷുമായി വന്ന എല്ലാ ഡീലിങ്സും ക്യാഷ് അക്കൗണ്ട് നോക്കി അറിയാൻ പറ്റും. അങ്ങനെ അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ ഓരോ എൻട്രീനെയും ജേണലിൽ നിന്ന് അതിൻ്റേതായ പെർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്, ലെഡ്ജറിലേക്ക് നമ്മൾ എഴുതി എന്നല്ല പറയേണ്ടത്, പകരം ചെയ്തു പോസ്റ്റ് ചെയ്തു. ദസ് പോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഫ്രം ജേണൽ ടു ലെഡ്ജർ. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിംഗ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഐറ്റംസ് ഫ്രം ദ ജേണൽ ടു ദ റെസ്പെക്റ്റീവ് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ. ജേണലിൽ എഴുതിയിരിക്കുന്ന ഓരോ ഡെബിറ്റ് എൻട്രീനെയും ക്രെഡിറ്റ് എൻട്രീനെയും അതാത് അക്കൗണ്ടിലേക്ക് അതേപടി നമ്മൾ പകർത്തി എഴുതുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫോം ഓഫ് ലെഡ്ജർ. നമ്മൾ ജേണലിൽ തന്നെ ഒരു ഫോർമാറ്റ് പഠിച്ചിരുന്നു, അതേപോലെ ലെഡ്ജറിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഓരോ ലെഡ്ജർ അക്കൗണ്ടും രണ്ട് ഈക്വൽ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് നോൺ ആസ് ഡെബിറ്റ് സൈഡ്. ഇതിൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന ആ അക്കൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലും സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെന്ത് പറയും, ക്രെഡിറ്റ് സൈഡ് എന്ന് പറയും. സോ ദ ഡെബിറ്റ് സൈഡ് ഈസ് മെൻറ്റ് ഫോർ റെക്കോർഡിംഗ് ദ ഡെബിറ്റ് ആസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ. എന്തിനാണ് ഈ ഒരു ലെഡ്ജർ അക്കൗണ്ടിനെ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഒരു അക്കൗണ്ട് ഡെബിറ്റിനും ഒരു അക്കൗണ്ട് ക്രെഡിറ്റിനുമാണ്. അപ്പോൾ ജേണൽ എൻട്രിയിൽ നമ്മൾ എന്തിനൊക്കെയാണോ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്, ആ പർട്ടിക്കുലർ അക്കൗണ്ടിലേക്ക് ഇതേപോലെ ഡെബിറ്റ് കോളത്തിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് ആണെന്നുവെച്ചാൽ ക്രെഡിറ്റ് ആസ്പെക്ട് ഓഫ് ദ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യാം. ഈച്ച് സൈഡ് ഈസ് ഡിവൈഡ് ഇൻ ടു ഫോർ കോളം. ഒരു അക്കൗണ്ടിൽ എത്ര കോളം ഉള്ളത്? ഫോർ കോളംസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് അതിൻ്റെ ഡേറ്റ്, സെക്കൻഡ് കോളം പർട്ടിക്കുലേഴ്സ്, തേർഡ് കോളം JF, ആൻഡ് ഫോർത്ത് കോളം എമൗണ്ട്. ഇതാണ് ഒരു ഡെബിറ്റ് സൈഡിൻ്റെ ഫോർമാറ്റ്. ഇത്രയും തന്നെയാണ് ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നത്. അപ്പോൾ ഇടത് ഭാഗത്തുള്ളതാണ് ഡെബിറ്റ്, വലത് ഭാഗത്തുള്ളത് ക്രെഡിറ്റ്. ഇനി നമ്മൾ പറഞ്ഞത് ജേണൽ എഴുതുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് എഴുതി പർട്ടിക്കുലേഴ്സ് കോളം കൊടുത്തു, അവിടെ നമ്മൾ കൊടുത്ത ഒരു LF കോളാണ് ഉണ്ടായിരുന്നത്. അതിവിടെ ലെഡ്ജർ വന്നപ്പോഴേക്ക് എന്തായി മാറി, അത് JF എന്നായി. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ജേണലിൽ എഴുതി കഴിഞ്ഞപ്പം അതിൻ്റെ ആ അക്കൗണ്ട് ലെഡ്ജറിൽ ഏത് പേജിലാണ് ഉള്ളത് എന്ന് കാണിക്കാൻ ആ പേജ് നമ്പർ ഇടാനാണ് നമുക്കവിടെ കോളം വിട്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട് നോക്കുന്ന സമയത്ത് ഓരോ ഡേറ്റിനുള്ള ട്രാൻസാക്ഷൻ്റെ നേരെ അത് ജേണലിൽ എവിടെയാണ് ഉള്ളത് എന്നറിയാനാണ് ആ JF എന്നുള്ള കോളം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയുന്ന ഡേറ്റ് കോളംസ് ഡേറ്റ് കാണിക്കാൻ, പർട്ടിക്കുലേഴ്സ് പറഞ്ഞാൽ എന്താണോ ട്രാൻസാക്ഷൻ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് കാണിക്കാൻ, പിന്നെ JF ജേണൽ ഫോളിയോ എന്നാണത് പറയുക. ദേ ആർ യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് ദ പേജ് നമ്പർ. ജേണലിൽ ഏത് പേജിലാണ് ആ ട്രാൻസാക്ഷൻ കിടക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അത്രയും ഒരു വർഷത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈം എടുക്കും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേജ് നമ്പർ കൊടുക്കാനാണ് ജേണൽ ഫോളിയോ കൊടുത്തിരിക്കുന്നത്. പിന്നെ എമൗണ്ട് കറക്റ്റായിട്ട് എമൗണ്ട് കോളത്തിൽ എഴുതുക. ഇതാണ് ഇതിലത്തെ ഐറ്റംസ് എന്ന് പറയുന്ന ഓരോ കോളത്തിൻ്റെ പ്രാധാന്യം.
നെക്സ്റ്റ് പറയുന്നത് പ്രൊസീജിയർ ഫോർ പോസ്റ്റിംഗ് ടു ലെഡ്ജർ അക്കൗണ്ട്സ്. ഇനി എന്താണ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട് ഫോർ ഈച്ച് അക്കൗണ്ട് ഫൗണ്ട് ഇൻ ദ ജേണൽ. അപ്പോൾ ജേണൽ നമ്മൾ നന്നായിട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ജേണൽ എഴുതിയല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മളൊരു പ്രോബ്ലം ചെയ്തു. അപ്പോൾ അതിലത്തെ ഓരോ എൻട്രീനെയും എടുക്കുക. ആ എൻട്രിയിലൊക്കെ വരുന്ന ഐറ്റംസ് ഏതാണെന്നൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരേപോലെ വരുന്ന ഐറ്റത്തിനെയൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ് സെയിൽസ്. അപ്പോൾ ക്യാഷ് സെയിൽസ് പറയുന്നത് ക്യാഷ് അവിടെ ഒരു ഐറ്റാണ്, സെയിൽസ് ഒരു അക്കൗണ്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ട് ഇവിടെ നമുക്ക് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, അതിനുശേഷം സെയിൽസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അങ്ങനെ വരുന്ന ഓരോ വരികളും ഓരോ ട്രാൻസാക്ഷനെയും വായിച്ചുകൊണ്ട് അത്രയും. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഒരു ക്യാഷുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ വരുമ്പോൾ നമുക്ക് ഈ ക്യാഷ് അക്കൗണ്ട് തന്നെ മതിയാകും, അല്ലാണ്ട് പിന്നെ അവിടെ ഒരു ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഓരോ വരി വായിച്ച് അതിന് വേണ്ട അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഓൾറെഡി ഓപ്പൺ ചെയ്ത അക്കൗണ്ടാണെങ്കിൽ ആ എല്ലാ ട്രാൻസാക്ഷനും അതിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ ഇതാണ് ഇവിടെ പ്രധാനമായിട്ട് ആദ്യം നോക്കേണ്ട കാര്യം. രണ്ടാമത്, റൈറ്റ് ദ വേർഡ് ഡെറ്റർ ഓൺ ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദ അക്കൗണ്ട്. കാരണം നമ്മൾ ഈ കോളം, അതായത് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ ഡെറ്റർ ഡി ആർ എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ്, അതായത് റൈറ്റ് ഹാൻഡ് ടോപ്പ് കോർണറിൽ സി ആർ എന്നും നോട്ട് ചെയ്യണം. അത് ക്രെഡിറ്റ് സൈഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പറയുന്നത് ജേണൽ എൻട്രി ഷുഡ് ബി പോസ്റ്റഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഡേറ്റ്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ജേണലിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സെപ്റ്റംബർ 1st നടന്ന ട്രാൻസാക്ഷൻ, പിന്നെ 3rd, പിന്നെ 5th, അങ്ങനെ ഓരോ ഡേറ്റിനാണല്ലോ ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡേറ്റിനുള്ള ട്രാൻസാക്ഷൻ ആദ്യം റെക്കോർഡ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഡേറ്റിൻ്റെ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഡേറ്റ് ഓർഡറിൽ തന്നെയാണ് നമ്മൾ ജേണലിലേക്കും ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇൻ ദ അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദ ലെഡ്ജർ ഇൻ ദ നെയിം ഓഫ് ദ ഡെബിറ്റ് അക്കൗണ്ട് റൈറ്റ് ദ ഡേറ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻ ഇൻ ദ ഡേറ്റ് കോളം ദെൻ റൈറ്റ് അതർ അക്കൗണ്ട്. അതായത് അക്കൗണ്ട് ലെഡ്ജറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പേരിലാണെങ്കിൽ അതാത് ട്രാൻസാക്ഷൻ അതേ സൈഡിൽ തന്നെ കൊടുക്കുക. ആദ്യം ആ ഡേറ്റ് എഴുതുന്നു, പിന്നെ ആ അക്കൗണ്ടിൽ അവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പർട്ടിക്കുലർ കോളത്തിൽ നമ്മളത് ഫിൽ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ പേജ് നമ്പർ, ജേണലിൽ എത്രയാണ് ആ പേജ് നമ്പർ വെച്ചാൽ ആ ഒരു നമ്പറും കൂടി അതിലേക്ക് എഴുതി ചേർക്കുന്നു. അതിനും ശേഷം എത്ര എമൗണ്ട് ട്രാൻസാക്ഷൻ നടന്നെന്നുള്ളത് എമൗണ്ട് കോളത്തിൽ നോട്ട് ചെയ്യുന്നു. നൗ ഓൾ ദീസ് ആർ റെക്കോർഡ് ഇൻ ദ ഫോർ കോളംസ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ് സൈഡ്. ഇൻ ദിസ് വേ ദ ഡെബിറ്റ് ആസ്പെക്റ്റ് ഈസ് പോസ്റ്റഡ്. ഇങ്ങനെയാണ് ആ ഡെബിറ്റ് ആസ്പെക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ക്രെഡിറ്റ് ആസ്പെക്റ്റും വരുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് ആ ജേണലിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ജേണലിൽ 2 എന്ന് പറഞ്ഞതെല്ലാം എന്താണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ അതെല്ലാം ഓരോ ഡേറ്റ് വൈസ് നോക്കിയിട്ട് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, എമൗണ്ട് എഴുതുന്നു, JF നമ്പർ ഉണ്ടെങ്കിൽ അതും കൂടി എഴുതുന്നു. അത് ഓൾറെഡി ഒരു ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്. JF കൊടുക്കുമ്പോൾ അവിടെ പേജ് നമ്പർ കൂടി കൊടുക്കണം. പക്ഷേ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്കങ്ങനെ ഒരു പേജ് നമ്പർ ഇല്ലല്ലോ, അതുകൊണ്ട് ആ ഒരു കോളം നിർബന്ധമായി അവിടെ ഉണ്ടായിരിക്കണം. അതിലൊന്നും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ക്രെഡിറ്റ് ആസ്പെക്റ്റിനെയും പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്തറിയാൻ പറ്റും, നിങ്ങൾ ഈ ഡെബിറ്റ് സൈഡ് പറഞ്ഞാൽ ജേണൽ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ സാലറി അക്കൗണ്ട് ഡെറ്റർ, അപ്പോൾ ആ ഡെറ്റർ ഡെറ്റർ എന്ന് എഴുതിയ വീടിൻ്റെ നേരെ വരുന്ന എല്ലാ ട്രാൻസാക്ഷനും ലെഡ്ജറിൻ്റെ ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക. അതിനുശേഷം 2 ക്യാഷ് അക്കൗണ്ട്, 2 സെയിൽസ് അക്കൗണ്ട്, അങ്ങനെ നമ്മൾ 2 എന്ന് പറഞ്ഞ് കൊടുത്തൊക്കെ എവിടെ എഴുതുക, ക്രെഡിറ്റ് സൈഡിലും വരിക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ രീതിയിൽ ഈ 2 ബൈയും നിർബന്ധമായിരുന്നു. അതായത് ബൈ അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ 2 ഇന്ന അക്കൗണ്ട് എന്നൊക്കെ എഴുതുന്നത്. പക്ഷേ ഇന്ന് ശരിക്കും ആ ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. 2 ഇൻ ദ പർട്ടിക്കുലർ കോളം, സിമിലർലി എവ്രി എൻട്രി ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് എൻ അക്കൗണ്ട് ബിഗിൻസ് വിത്ത് ദ വേർഡ് ബൈ ഇൻ ദ പർട്ടിക്കുലർ കോളം. പർട്ടിക്കുലർ കോളത്തിൽ ബൈ എന്ന് പറഞ്ഞ് വരുന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് നമ്മൾ ചേർക്കുക. അതേപോലെ 2 എന്ന് പറഞ്ഞ് വരുന്നതൊക്കെ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് കൊടുക്കുക. പക്ഷേ ആ 2 ബൈയും ഇപ്പോൾ കമ്പൽസറി അല്ല. ഡെബിറ്റ് ആൻ അക്കൗണ്ട് മീൻസ് ടു എൻ്റർ ആൻ എമൗണ്ട് ഓഫ് ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ക്രെഡിറ്റ് ആൻ എമൗണ്ട് മീൻസ് എൻ്റർ ആൻ എമൗണ്ട് ഓഫ് ദ ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ ജേണൽ എൻട്രിയിൽ നമ്മളിപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ് നമ്മുടെ ഒരു ജേണൽ എൻട്രി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലെഡ്ജർ എഴുതുക. അവിടെ രണ്ട് അക്കൗണ്ട് വേണം, ക്യാഷ് അക്കൗണ്ട് വേണം,
സെയിൽസ് അക്കൗണ്ട് വേണം. അപ്പോൾ ആ ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ എഴുതുമ്പോൾ ഡെബിറ്റ് സൈഡിലായിരിക്കും എന്താ എഴുതുക, ഡെബിറ്റ് സൈഡിൽ എന്താ എഴുതുക, ഏതിനെയാണോ നമ്മൾ ടു എന്ന് പറഞ്ഞ് കാണിച്ചത് അതിനെയാണ് അവിടെ കാണിക്കുക. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് എഴുതുമ്പോൾ ക്യാഷ് അക്കൗണ്ട് എന്നുള്ളതും കാണിക്കുക, ബൈയും ടുവും. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നമ്മൾ ഏത് എൻട്രിയാണോ പാസ് ചെയ്യുന്നത് അത്രയും എൻട്രികൾക്ക് ഒരേ അക്കൗണ്ടിൽ തുടങ്ങുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്യാഷ് സെയിൽസ് ആകുമ്പോൾ ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ ഏത് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് ലെഡ്ജർ അക്കൗണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ലെഡ്ജറിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഏത് കാണിക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത് ക്യാഷ് അക്കൗണ്ട് എന്നല്ല, അവിടെയാണ് ടു സെയിൽസ് അക്കൗണ്ട് എന്നുള്ളത് കാണിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ സെയിൽസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത് അതിൻ്റെ തൊട്ട് മുകളിൽ ഏതായിരുന്നു, ക്യാഷ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ബൈ ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ റൈറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെ ബൈ എന്നും ഡെബിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, അപ്പോൾ വരുന്ന ക്ലാസ്സിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഫോർമാറ്റോടു കൂടി തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കിനി ഇത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യേണ്ടത് എന്നും കൂടി ഉണ്ട്, എങ്ങനെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ ഡെബിറ്റ് സൈഡ് കോളും ആഡ് ചെയ്യും, അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് കോളും ആഡ് ചെയ്യുക. എന്നിട്ട് ഏത് സൈഡാണോ കൂടുതൽ നിൽക്കുന്നത് അതായിരിക്കും നമ്മുടെ മൊത്തത്തിലുള്ള ടോട്ടൽ എന്ന് പറയുന്നത്. കുറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം കൂടിയ തുകയിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്ര രൂപയാണോ വേണ്ടത് ആ എമൗണ്ട് അവിടെ എഴുതി ചേർത്തുകൊണ്ട് ആ ഭാഗത്തിനെയും ഒരേപോലെ തുല്യമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെബിറ്റ് സൈഡിൽ നമുക്കൊരു ടോട്ടൽ കിട്ടും, ക്രെഡിറ്റ് സൈഡിൽ ഒരു ടോട്ടൽ കിട്ടും. ഇത് രണ്ടും കിട്ടുമ്പോൾ ഒരു ഭാഗം കൂടിയും ഒരു ഭാഗം കുറഞ്ഞായിരിക്കും ഇരിക്കുക. ഏതാണോ കൂടുതലുള്ള ഭാഗം അതിനെയാണ് നമ്മൾ രണ്ട് സൈഡിലേക്കും ഈക്വലാക്കി മാറ്റേണ്ടത്. ഇപ്പോൾ ഒരു സൈഡ് ഡെബിറ്റ് സൈഡ് 8000 കിട്ടിയെന്ന് വിചാരിക്കാം, ക്രെഡിറ്റ് സൈഡ് 10000 ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ടോട്ടൽ എന്താണ്, 10000 ഉള്ള സൈഡിൽ ക്രെഡിറ്റിൽ 10000 തന്നെയാണ്, അപ്പോൾ ഡെബിറ്റിലും കൂടി നമ്മൾ എടുക്കേണ്ട ടോട്ടൽ 10000 തന്നെയാണ്. പക്ഷേ ആക്ച്വലി 10000 ഉണ്ടോ, ഇല്ല. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യും, 2000 കൂടി അതിലേക്ക് എഴുതി ചേർക്കുകയാണ് ചെയ്യുക. എഴുതി ചേർക്കുമ്പോൾ അവിടെ നമ്മൾ എഴുതുന്നത് ടു ബാലൻസ് ക്യാരി ഡൗൺ. നമ്മൾ ആ ബാലൻസിനെ അവിടെ കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാച്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അക്കൗണ്ടുകളെ ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിലോ, അപ്പോൾ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കൊടുക്കുക. അപ്പോൾ ആ ഡിഫറൻസ് എത്രയാണോ ആ ഡിഫറൻസിനെ കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഈക്വലാക്കി മാറ്റുക, രണ്ട് സൈഡിലെയും അക്കൗണ്ടുകളെ ഈക്വലാക്കി മാറ്റുക. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ക്യാരി ഡൗണും ഉണ്ട്, ഒന്ന് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് ഈക്വലാക്കി വയ്ക്കുന്നതിനെയാണ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത്. കാരണം അത് ക്യാരി ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്, ആ ഒരു ഈക്വലാക്കി മാറ്റാൻ വേണ്ടി ക്യാരി ഡൗൺ ചെയ്യുന്നു. ഇനി അതേ അക്കൗണ്ട് നമ്മൾ അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്രയാണോ നമ്മൾ ക്യാരി ഡൗൺ ചെയ്തിരിക്കുന്നത്, അതായത് ടു ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് എഴുതിയത് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു മാസം എൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, അതേ എമൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്ത് മാറ്റും. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ, അതായത് ബ്രോട്ട് ഡൗൺ, അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നാണ് പറയുന്നത്. പിന്നെ അവിടെ അതാണ് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെഡ്ജറിൻ്റെ ഫോർമാറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കാണിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസറ്റ് അക്കൗണ്ടൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ്, ലയബിലിറ്റി ഒക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്യാപിറ്റൽ റിസർവ്സ് ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ് ക്രെഡിറ്റും ഡെബിറ്റും കാണിക്കുന്നത്, റവന്യൂ വരുമാനമൊക്കെ ക്രെഡിറ്റ് ആണ്, എക്സ്പെൻസ് എല്ലാം അതേപോലെ തന്നെ ഏതൊക്കെ ഉണ്ടോ കാണിക്കുക ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം അവിടെയും ഓർമ്മ വേണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലെഡ്ജറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം, അതുവരെയുള്ള കാര്യങ്ങളെല്ലാവരും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.